നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാവരും എല്ലാ ഉപഭോക്താക്കൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന LPG ഗ്യാസ് സിലിണ്ടറിന്റെ സബ്സിഡി വിതരണം കേന്ദ്ര സർക്കാർ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. LPG സബ്സിഡി അക്കൗണ്ടിൽ എത്തിയോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അതുപോലെ LPG സിലിണ്ടറുകളുടെ ഭാരം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറയ്ക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വിശദമായിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വീഡിയോ എല്ലാവരും പൂർണ്ണമായും കാണുക. അതോടൊപ്പം കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുവാനായിട്ട് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുവാനും മറക്കരുത്. ഒന്നാമതായിട്ട് LPG പാചകവാതക ഉപഭോക്താക്കൾക്ക് ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്ന LPG സിലിണ്ടറിന്റെ സബ്സിഡി വിതരണം കേന്ദ്ര സർക്കാർ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. LPG സിലിണ്ടറിന് സബ്സിഡിയായിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ 79.26 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതേസമയം രാജ്യത്തെ പാചകവാതക വില കുതിച്ചുയരുന്ന അവസരത്തിൽ LPG സബ്സിഡി ലഭിക്കുന്നില്ല എന്ന പരാതികൾ ഉയർന്നു വന്നിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ സബ്സിഡി വന്നു തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ പലർക്കും പല തുകയാണ് സബ്സിഡിയായിട്ട് ലഭിക്കുന്നത്. ഇതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ചിലർക്ക് 79.26 രൂപ സബ്സിഡിയായിട്ട് ലഭിക്കുന്നു. ചിലർക്ക് 158.52 രൂപ അല്ലെങ്കിൽ 237.78 രൂപ സബ്സിഡിയായിട്ട് ലഭിക്കുന്നുണ്ട്. എത്ര സിലിണ്ടറുകളുടെ സബ്സിഡിയാണ് അവരുടെ അക്കൗണ്ടിൽ വന്നുവന്നത് ഉപഭോക്താക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്താണ് LPG സബ്സിഡി നൽകുന്ന കാര്യത്തിൽ തടസ്സം നേരിട്ടത്. കോവിഡ് കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ അതിജീവിച്ചതോടെ ഇപ്പോൾ പാചകവാതക വിതരണത്തിന്റെ സേവനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. LPG സബ്സിഡി പരിശോധിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗ്യാസ് കണക്ഷനുമായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യുക എന്നതാണ്. ഗ്യാസ് കണക്ഷനുമായിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ വളരെ അനായാസം LPG സബ്സിഡി പരിശോധിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. 1800 2333555 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ നിന്നും സബ്സിഡി വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് സബ്സിഡി തുക ലഭിക്കുന്നില്ല എങ്കിൽ പരാതി നൽകുവാനും അവസരമുണ്ട്. ഈ ഒരു 1800 2333555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്നത് LPG സിലിണ്ടറുകളുടെ ഭാരം കുറച്ചേക്കും എന്നതാണ്. ഭാരക്കൂടുതൽ മൂലം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുവാനായിട്ട് ബുദ്ധിമുട്ടായതിനാൽ സർക്കാർ അവയുടെ ഭാരം കുറച്ചേക്കും എന്നാണ് സൂചന. വീട്ടിലെത്തിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ അടുക്കളയിലേക്ക് നീക്കുവാനായിട്ട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. സിലിണ്ടറിന്റെ ഭാരം കുറച്ചാൽ എളുപ്പത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുവാനായിട്ട് ആകും എന്നതാണ് പുതിയ തീരുമാനത്തിന് പിന്നിൽ. പാചകവാതക സിലിണ്ടറുകളുടെ ഭാരം കുറച്ചാൽ സിലിണ്ടറുകളുടെ വില കുറയ്ക്കുവാനും സർക്കാരിന് കഴിഞ്ഞേക്കും. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കണക്കിലെടുത്ത് പാചകവാതക സിലിണ്ടർ വില കാര്യമായിട്ട് കുറയ്ക്കുവാനായിട്ട് കമ്പനികൾ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 14 കിലോഗ്രാമിന്റെ പാചകവാതക സിലിണ്ടറുകളാണ് ഇപ്പോൾ വീടുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. താരതമ്യേന ഭാരക്കൂടുതലായിട്ടുള്ള ഈ സിലിണ്ടറുകളുടെ ഭാരം കുറച്ചേക്കുമെന്നാണ് സൂചന. സിലിണ്ടറുകളുടെ ഭാരം കുറയ്ക്കാൻ വ്യത്യസ്തമായ നടപടികൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 14 കിലോഗ്രാമിൽ നിന്ന് 5 കിലോഗ്രാം വരെയായി സിലിണ്ടർ വില കുറച്ചേക്കുമെന്നാണ് സൂചന. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ടോളം അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.